ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പാൻ കാർഡ്, ഇത് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഈ മാസം 30 ആണ്. അപ്പോൾ ഈ മാസം 30 മുന്നേ നമ്മൾ ഈ ഒരു പാൻ ലിങ്കിങ് കംപ്ലീറ്റ് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ജൂലൈ 1 മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിനാൽ തന്നെ എങ്ങനെയാണ് നമ്മുടെ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം പോകേണ്ടത് incometax.gov.in എന്ന സൈറ്റിലാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് ആധാർ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ പാൻ കാർഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ പാൻ കാർഡ് എൻ്റർ ചെയ്യുക. അതിനു താഴെയായി ആധാർ നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ഇത്തരത്തിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ വന്നിരിക്കുന്ന വാലിഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിവിടെ കണ്ടിന്യൂ ടു പേ ത്രൂ ഇ പേ ടാക്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇപ്രകാരം ഒരു സ്ക്രീനാണ് ലഭിക്കുന്നത്. ഇവിടെ പാൻ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പാൻ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം കൺഫേം പാൻ എന്ന ഭാഗത്ത് നമ്മൾ വീണ്ടും നമ്മുടെ പാൻ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് OTP ലഭിക്കേണ്ട മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഇനി കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഈ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം യു ഹാവ് സക്സസ്ഫുള്ളി വേരിഫൈഡ് ത്രൂ മൊബൈൽ OTP എന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഇൻകം ടാക്സ് എന്നതിന് താഴെയായി പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഫിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ലഭിക്കുന്നത്. അസസ്മെൻറ്റ് ഇയർ എന്ന ഭാഗത്ത് 2024-2025 എന്ന് സെലക്ട് ചെയ്യുക. ഇനി ടൈപ്സ് ഓഫ് പേയ്മെൻ്റ് എന്നത് അതർ റെസിപ്റ്റ് 500 എന്ന് സെലക്ട് ചെയ്യുക. ഇത് 500 rupees എന്നല്ല, ഇതൊരു കോഡാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി താഴെ വന്നിരിക്കുന്ന സബ് ടൈപ്പ് ഓഫ് പേയ്മെൻ്റ് എന്നത് ഫീ ഫോർ ഡിലേ ഇൻ ലിങ്കിങ് പാൻ വിത്ത് ആധാർ എന്ന് സെലക്ട് ചെയ്യുക. ഇനി ഇപ്പോൾ നമുക്കിവിടെ 1000 rupees ടോട്ടൽ എമൗണ്ട് നമ്മൾ ഇവിടെ അടയ്ക്കണമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് നടത്താനുള്ള ഓപ്ഷൻ കിട്ടും. അതായത് നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, പേ അറ്റ് ബാങ്ക് കൗണ്ടർ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇതുപോലെ പേ നൗ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇത് ടിക് മാർക്ക് കൊടുത്ത് ഐ എഗ്രി ടു ദി ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ടു ബാങ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ വന്നിരിക്കുന്ന പേ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾക്ക് കാർഡ് യൂസ് ചെയ്താണോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് ആണോ അല്ലെങ്കിൽ UPI വഴിയാണോ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് കാർഡ് എന്നാണ്. അതിനാൽ തന്നെ നെയിം ഓൺ കാർഡ്, അതുപോലെ കാർഡ് നമ്പർ, മന്ത്, ഇയർ, കാർഡ് സെക്യൂരിറ്റി കോഡ്, മൊബൈൽ നമ്പർ, അതുപോലെ ഇമെയിൽ അഡ്രസ്, ഇവയെല്ലാം ഫിൽ ചെയ്തതിന് ശേഷം പേ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ദി ചലാൻ പേയ്മെൻറ്റ് ഈസ് സക്സസ്ഫുൾ എന്ന് ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ റെസിപ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ഇതിനായി നമുക്ക് ഇവിടെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പേയ്മെൻറ്റ് മാത്രമാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ആയിട്ടില്ല. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇനി കുറച്ച് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതേ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സ് ലിങ്ക് ആധാർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വീണ്ടും നമ്മുടെ പാൻ നമ്പർ അതുപോലെ ആധാർ നമ്പർ എല്ലാം കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് തെറ്റാതെ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വീണ്ടും വാലിഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ ലഭിക്കും, യുവർ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആർ വേരിഫൈഡ് എന്ന്. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഇവിടെ റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ലിങ്ക് ആധാർ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പാൻ നമ്പർ അതുപോലെ അടുത്തതായി ഇവിടെ ആധാർ നമ്പർ ഇവ രണ്ടും എൻ്റർ ചെയ്യുക. അതുപോലെ നെയിം ആസ് പെർ ആധാർ എന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആധാറിലുള്ള നെയിം അതുപോലെ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം.
ഇനി നമ്മൾ ഇവിടെ താഴെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ഐ ഹാവ് ഓൺലി ഇയർ ഓഫ് ബർത്ത് ഇൻ മൈ ആധാർ കാർഡ് എന്ന്. അപ്പോൾ നിങ്ങളുടെ ഇയർ ഓഫ് ബർത്ത് മാത്രമാണ് നിങ്ങളുടെ ആധാർ കാർഡിലുള്ളത് എങ്കിൽ നിങ്ങൾ ഇത് ടിക് മാർക്ക് കൊടുക്കണം. അതിനുശേഷം ഐ എഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ് എന്നതിൽ ടിക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ലിങ്ക് ആധാർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ഒ ടി പി ലഭിക്കും. ഇത്തരത്തിൽ ലഭിച്ച ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വാലിഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ റിക്വസ്റ്റ്, അതായത് ആധാർ പാൻ ലിങ്കിങ് റിക്വസ്റ്റ്, ഇത് സബ്മിറ്റ് ആയിട്ടുണ്ട്, അത് വാലിഡേഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്കിത് ഓക്കെ എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു റിക്വസ്റ്റ്, ഇതിൻ്റെ സ്റ്റാറ്റസ് എല്ലാം അറിയണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന ഒരു ഓപ്ഷൻ ഈ സൈറ്റിൽ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ പാൻ നമ്പർ അതുപോലെ നമ്മുടെ ആധാർ നമ്പർ എല്ലാം എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ഇത് എൻ്റർ ചെയ്തതിന് ശേഷം വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.